ഇതെന്തൊരു ഇരിപ്പാണിതിനെ. ഓ എന്റെ അൽഫോൻസാമേ, എനിക്കൊരു വിശുദ്ധിയാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതും ഈ ഹൈടെക് കാലത്തില്. തീരെ ചെറുതും നിസ്സാരവുമായ കാര്യങ്ങൾ മുഴു ഹൃദയത്തോടെ ആത്മാവോടെ അങ്ങേയറ്റം വിശ്വസ്തയോടെ അനുദിനം ചെയ്താൽ തന്നെ നിനക്കൊരു വിശുദ്ധിയാവാൻ സാധിക്കില്ലേ? പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുകയും അത് ദൈവസന്നിധിയിലേക്ക് ശീഘ്രം പറന്നുയരാനുള്ള ചിറകുകളായി മാറ്റുകയും വേണം. എപ്പോഴും ഓരോ ആരോ കാര്യങ്ങൾ കുടുങ്ങി നീ ഈശോ ഒന്നും സ്നേഹിക്കുന്നു പോലുമില്ല. ഈ ലോകത്തിൻ്റെ ആയ വ്യഗ്രതകൾ പെട്ട് നീ മാറുകയാണ്. ഇടയ്ക്ക് ഒരു കുറച്ച് സമയം നിശബ്ദമായി ഈശോയുടെ അടുത്ത് നിന്ന് മിണ്ടിക്കൂടെ? എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചേ, രണ്ടു പേര് നിന്റെ ഫ്രണ്ട്സ് നിന്റെ അടുത്തൊരു സഹായം ചോദിക്കാൻ വരിക. നീ ആരെയായിരിക്കും ആദ്യം സഹായിക്കുക? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെയല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് സ്നേഹക്കുറവുള്ള ആളെയാണ് ഞാൻ ആദ്യം സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്നത്. ഇതുപോലെ കൊച്ചു കൊച്ചു വഴിയിലൂടെ നിനക്ക് ഈശോയെ സ്നേഹിച്ചൂടെ? ത്യാഗത്തിലൂടെയാണ് യഥാർത്ഥ സ്നേഹം പരിപുഷ്ടമാകുക. പരിധിയില്ലാത്ത സ്നേഹവും പരിധിയില്ലാത്ത സഹനവും, അതായിരുന്നു എന്റെ വഴി. അതത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഈശ്വരടുത്തേക്ക് ചെല്ലുക. എനിക്കൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല, എല്ലാം തന്ന് എന്നെ പഠിപ്പിക്കണമേ ഈശോയെ. പ്രാർത്ഥനയിൽ ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. കർത്താവിൻ്റെ പാദാന്തകത്തിൽ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയായിരിക്കാം. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഞാൻ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. ഗോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചു പൊടിക്കുമ്പോൾ വെണ്മയേറിയ മാവ് കിട്ടുന്നു. അത് ചുട്ടെടുത്തുക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തിയായിത്തീരും. ഇപ്രകാരം നമ്മൾ കഷ്ടപ്പാടുകൾ കൊണ്ട് ഞെക്കി ഞെരുങ്ങുമ്പോൾ ആ ഓസ്തി പോലെയായിത്തീരും. നാമും ക്രിസ്ത്യാനികളാണ്. നമ്മുടെ അനുദിന്റെ കുരിശുകൾ നാം വഹിക്കണം. ഓരോ ദിവസവും ലഭിക്കുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ ഫലപ്രദമായി സ്വീകരിച്ചാൽ വലിയ വലിയ സഹനങ്ങൾ സ്വീകരിക്കാനുള്ള ശക്തി ലഭിക്കും. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കെതിരായി വരുന്ന സഹനങ്ങളെ പരിത്യാഗത്തിന്റെ ചൈതന്യത്തിൽ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളെ ഈശോയ്ക്ക് കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. ഞാൻ അനുദിനം എന്റെ സഹനങ്ങളിൽ എന്നോട് ചോദിച്ചിരുന്ന എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇത്രയധികം പ്രയാസങ്ങളും തടസ്സങ്ങളും തരണം ചെയ്ത് സഭയിൽ വന്നിട്ടും കർത്താവിനോട് ആണോ മാത്രമെങ്കിലും അവിശ്വസ്തയായി വർത്തിക്കുന്നത് യുക്തമാണോ? ഇതായിരുന്നു ഓരോ നിമിഷവും ഓരോ ദിവസവും എന്നെ ഈശോയിലേക്ക് ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊരു വിശുദ്ധയാകുന്ന് തോന്നുന്നുണ്ട് അൽഫോൻസാമേ. അൽഫോൻസാമേ എന്റെ ചേച്ചിയല്ലേ, എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണേ.